നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ സി എസ് കെ വീണ്ടും പരാജയപ്പെട്ടു തുടർ പരാജയങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മത്സരം വിജയിച്ചിരുന്നെങ്കിലും ഇതാ ഗുജറാത്ത് ടൈറ്റൻസിനോട് അവർ മൂന്ന് വിക്കറ്റിൻ്റെ പരാജയം ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു അവസാന ഓവറിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് വിജയത്തിലേക്ക് കടന്നുപോയത് തീർച്ചയായിട്ടും ഡേവിഡ് മില്ലറുടെ മികവ് എടുത്ത് പറയേണ്ടതാണ് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ ഈ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ ഏഴ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി രുദ്രാജ് ഗെയ്ക്ക് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് നാൽപ്പത്തിയെട്ട് പന്തുകൾ നേരിട്ട് അദ്ദേഹം അഞ്ച് ബൗണ്ടറിയും അഞ്ച് സിക്സറുകളും അടക്കം എഴുപത്തി മൂന്ന് റൺസ് എടുത്തു അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത റോബിൻ ഉത്തപ്പക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല പത്ത് പന്തിൽ നിന്ന് അദ്ദേഹം മൂന്ന് റൺസ് എടുത്തു മൊയ്നലി ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു മൂന്ന് പന്തുകളിൽ നിന്ന് ഒരു റൺസ് എടുത്ത് അദ്ദേഹം അൽസാരി ജോസഫിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു അമ്പാട്ടി റായിഡും മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസ് എടുത്തപ്പോൾ ശിവൻ ദ്വീപെ പതിനേഴ് പന്തുകളിൽ നിന്ന് പത്തൊമ്പത് റൺസാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് നായകൻ രവീന്ദ്ര ജഡേജ പന്ത്രണ്ട് പന്തുകൾ നേരിട്ട് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഏതായാലും ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് സി എസ് കെ എടുത്തത് അൽസറി ജോസഫ് നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് ജി ടിക്ക് വേണ്ടി രണ്ട് വിക്കറ്റുകൾ പിഴുതെടുത്തിരുന്നു മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പതരുന്നതാണ് കണ്ടത് വൃതിമാൻ സാഹ പതിനെട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് എടുത്തു മടങ്ങി ശുഭ്മൻ ഗില്ലും വിജയ് ശങ്കറും റെണ്ണൊന്നും എടുക്കാതെ ക്രീസ് വിട്ടു അതുപോലെ തന്നെ മനോഹർ പന്ത്രണ്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് എടുത്തത് പക്ഷേ ഡേവിഡ് മില്ലറും റാഷിദ് ഖാനും ചേർന്നുകൊണ്ടുള്ള ഒരു വെടിക്കെട്ട് പ്രകടനമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അൻപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് എട്ട് ബൗണ്ടറിയും ആറ് സിക്സറുകളും അടക്കം തൊണ്ണൂറ്റി നാല് റൺസ് എടുത്ത മില്ലർ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടു എത്തിച്ചു റാഷിദ് ഖാൻ ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ബൗണ്ടറിയും മൂന്ന് സിക്സറും അടക്കം നാൽപ്പത് റൺസാണ് നേടിയത് ഏതായാലും ഈ മത്സരം പരാജയപ്പെട്ടതോടുകൂടി സി എസ് കെക്ക് ഒരു തിരികെ വരവ് ഉണ്ടാകുമെന്നുള്ള തോന്നൽ ആരാധകർക്ക് നേരത്തെ ലഭിച്ചിരുന്നത് വീണ്ടും മങ്ങി പോയിരിക്കുകയാണ് ആറ് കളികളിൽ നിന്ന് ഒരു വിജയം മാത്രമാണ് ഇപ്പോൾ സി എസ് കെക്ക് അവർക്ക് രണ്ടേ രണ്ട് പോയിന്റാണുള്ളത് അതേസമയം ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എല്ലിൽ തങ്ങളുടെ വിസ്മയ പ്രകടനം തുടരുന്നു ആറ് കളികളിൽ നിന്ന് അഞ്ച് വിജയവുമായി അവർക്ക് പത്ത് പോയിന്റ് ഉണ്ട് ഒന്നാം സ്ഥാനത്താണ് അവരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും